നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ജനാധിപത്യവും മതേതരത്വവും തകർത്തെറിഞ്ഞ് രാജ്യത്തെ ശിഥിലമാക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഭരണവും നമ്മുടെ നാടിന് അപമാനമാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു. യു ഡി എഫ് പയ്യന്നൂർ നിയോജക മണ്ഡലം നേതൃസംഗമം ഗാന്ധി മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അവരുടെ വേദനയിൽ നിന്ന്, അവരുടെ പ്രതിഷേധത്തിൽ നിന്ന്, അവരുടെ വികൃതികളിൽ നിന്ന്, അവരുടെ അസ്വസ്ഥതയിൽ നിന്ന് ജീവിതം നിലനിർത്താൻ, ജീവനും ജീവിതവും നിലനിർത്താനുള്ള പോരാട്ടത്തിന് വേണ്ടി അവർ സമരത്തിറങ്ങിയിട്ട് എത്രയോ മാസങ്ങൾ കഴിഞ്ഞെങ്കിൽ പോലും ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ കാണിക്കേണ്ട സാമാന്യ മര്യാദ അവരുമായി ഗൗരവപൂർണവും അർത്ഥപൂർണവുമായ സാർത്ഥകമായ ഒരു ചർച്ചയ്ക്ക് പോലും ധിക്കാരിയും ധാർഷ്ട്യവും കൈമുതലായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല എന്നുള്ള ദുഃഖിപ്പിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിന് അപമാനകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ്. നിരവധി പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ന് ബി ജെ പി ഭരണത്തിൽ അപകടത്തിലാണ്. ഭരണഘടനയെ നോക്കുകുത്തിയാക്കി പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം മൂലം പൊറുതിമുട്ടുന്ന ജനത്തെ സഹായിക്കേണ്ട സംസ്ഥാന സർക്കാരാകട്ടെ മോഡിയുടെ ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിയോജക മണ്ഡലം ചെയർമാൻ എം ഉമ്മർ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി നിർവാഹക സമിതി അംഗം എം നാരായണൻകുട്ടി, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള, കേരള കോൺഗ്രസ് നേതാക്കളായ ജോസഫ് മുള്ളൻമട, ജോയ് വെള്ളക്കുന്നേൽ, സി എം പി നേതാവ് ബി സജിത്ത് ലാൽ, ഫോർവേഡ് ബ്ലോക്ക് നേതാവ് വി പി സുഭാഷ്, ഡി സി സി ഭാരവാഹികളായ എം കെ രാജൻ, എ പി നാരായണൻ, പി ലളിത ടീച്ചർ, നേതാക്കളായ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, എം പ്രദീപ് കുമാർ, മഹേഷ് കുന്നുമൽ, എസ് എ ഷുക്കൂർ ഹാജി, കെ ജയരാജ്, എം വി വത്സല തുടങ്ങിയവർ നേതൃസംഗമത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മലബാർ കലാപം 100-ാം വാർഷികം സെമിനാർ സംഘടിപ്പിച്ചു. ടി മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്ക് ആവണം ഇന്ത്യ എന്ന ഒരു വഴിയാണ്. ആ വഴി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതിൽ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യ നായക സ്ഥാനത്തുള്ള കോൺഗ്രസ് അതിനൊരു വലിയ പങ്കുണ്ട്. അവരുടെ കാഴ്ചപ്പാട് അതായത് പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മലബാർ കലാപം 100-ാം വാർഷികം സെമിനാർ സംഘടിപ്പിച്ചു. എതിർദിശ എഡിറ്റർ പി കെ സുരേഷ് കുമാർ വിഷയം മുൻനിർത്തി പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷയായി. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ, നഗരസഭാ കൌൺസിലർ മണിയറ ചന്ദ്രൻ, എം കെ രമേഷ് കുമാർ, കെ ദാമോദരൻ മാസ്റ്റർ, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, വൈ വി സുകുമാരൻ മാസ്റ്റർ, വി പി സുകുമാരൻ തുടങ്ങിയവർ സെമിനാറിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കൂലിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം കാർഷിക വിജ്ഞാന പരിശീലന പഠന കേന്ദ്രമായി ഉയർത്തണമെന്ന് സിപിഐഎം കാങ്കൂൽ വെസ്റ്റ് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. താഴെക്കുറുന്തിൽ നടന്ന സമ്മേളനം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം കെ വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കഴിയാത്തതുകൊണ്ടാണ് സിപിഐ സമ്മേളനം നടത്തുന്നത്. നമുക്കറിയാം, മുമ്പ് നമ്മൾ സമ്മേളനം നടത്തുമ്പോൾ അത് ബ്രാഞ്ച് സമ്മേളനം മുതൽ അഖിലേന്ത്യാ സമ്മേളനം വരെ എല്ലാ സമ്മേളനങ്ങളും ഒരു ഉത്സവ പ്രതീതിയോടെയാണ് നമ്മൾ നടത്തുന്നത്. ആ സമ്മേളനം നടത്തുന്ന പരിധിയിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ബഹുജന പ്രകടനവും പൊതുസമ്മേളനവും അതുപോലെ വളണ്ടിയർ മാർച്ചും അനുബന്ധ പരിപാടികളും എല്ലാം നടത്തി വലിയ തോതിൽ നമുക്കത് നടത്താൻ കഴിയാറുണ്ട്. സി പി ഐ എം കാങ്കോൽ വെസ്റ്റ് ലോക്കൽ സമ്മേളനം കുണ്ടേങ്കോവൽ താഴെക്കുറുന്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കെ സി കുഞ്ഞാപ്പു മാസ്റ്റർ നഗറിൽ നടന്നു. മുതിർന്ന പാർട്ടി അംഗം പി വി രാഘവൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. കെ രാജൻ താൽക്കാലിക അധ്യക്ഷനായി. യു വി ശശീന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എൻ അബ്ദുൾ സമീർ അനുശോചന പ്രമേയവും യു വി ശശീന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. കെ രാജൻ, പി രാധാകൃഷ്ണൻ, പി പി ഓമന തുടങ്ങിയവർ പ്രസീഡിയം അംഗങ്ങളായി. കെ ഡി അഗസ്റ്റിൻ, പി ശശിധരൻ, കെ പി കണ്ണൻ, പി വി വത്സല, പി വി ബാലൻ, പി പി സിദിൻ, പ്രഭാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാങ്കോൽ ചീമേനി വഴി കണ്ണൂർ കാസർഗോഡ് ടി ടി ബസ് അനുവദിക്കുക, കാങ്കോൽ ചീമേനി റോഡിന്റെ ഓവുചാൽ പൂർത്തീകരിക്കുകയും നടപ്പാത കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്യുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഗുരുതര രോഗം ബാധിച്ച ചെറുപുഴ തിരുമേനിയിലെ അനീറ്റയുടെയും കുടുംബത്തിന്റെയും കണ്ണീർ തുടയ്ക്കാൻ നാടൊന്നിക്കുന്നു. ലക്ഷങ്ങൾ ചിലവ് വരുന്ന ചികിത്സയ്ക്കായി 101 കമ്മിറ്റിയാണ് ചികിത്സാ സഹായത്തിന് നേതൃത്വം നൽകുന്നത്. ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനിയിൽ താമസിക്കുന്ന 27-കാരിയായ അനീറ്റ എന്ന വീട്ടമ്മ ഗുരുതരമായ സ്കിൻ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. ഒട്ടും വൈകാതെ രോഗം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആന്തരികാവയവങ്ങളെ ബാധിക്കുകയും മാരകമാവുകയും ചെയ്യും.
നാലരയും ഒന്നരയും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അനീറ്റ. വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയാൽ രോഗത്തിന്റെ പിടിയിൽ നിന്ന് അനീറ്റയെ രക്ഷിക്കാനും ഈ കുടുംബത്തിന്റെ സന്തോഷം തിരികെ കൊണ്ടുവരാനും കഴിയും. ഇമ്മ്യൂണോ തെറാപ്പി എന്ന ചെലവേറിയ ചികിത്സയാണ് ഡോക്ടർമാർ അനീറ്റയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ഡോസിന് 2 ലക്ഷം രൂപ വിലയുള്ള 18 ഡോസ് മരുന്നാണ് മൂന്നാഴ്ച ഇടവിട്ട് നൽകേണ്ടത്. ചികിത്സ തുടങ്ങിയാൽ പിന്നെ മുടങ്ങാനും പാടില്ല. അനീറ്റയുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറായ അജയ്ക്ക് 36 ലക്ഷത്തിലേറെ വരുന്ന ചികിത്സാ ചെലവ് താങ്ങാനാവുന്നതല്ല. ഇവരെ സഹായിക്കാൻ നാടൊന്നാകെ കൈകോർക്കുകയാണ്. 16 സ്ക്വാഡുകളിലായി 1000 ത്തോളം വീടുകൾ അനീറ്റ ജോ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ സന്ദർശിക്കും. ഈ വലിയ മുന്നേറ്റത്തിൽ ഉദാരമതികളായവരെല്ലാം കൈകോർക്കണമെന്ന് TI മധുസൂദനൻ MLA ആവശ്യപ്പെട്ടു. ക്യാൻസർ സെന്ററിലാണ് ഇപ്പോൾ അനീറ്റ ചികിത്സ തേടിയിട്ടുള്ളത്. അവരുടെ ഈ രോഗം അതിവേഗത്തിലുള്ളൊരു ചികിത്സക്ക് വിധേയപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്ക് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥിതിയുണ്ടാകും എന്ന് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ തുടർ ചികിത്സ എന്താണ് എന്നത് ആശുപത്രി നിർദ്ദേശിച്ചത് 2 ലക്ഷം രൂപ വില മതിക്കുന്ന 18 ഇഞ്ചക്ഷനുകൾ ടൈം ബൗണ്ടായിട്ട് അവർക്ക് കൊടുക്കണം എന്ന് തുടങ്ങിയാൽ പിന്നെ അത് പൂർത്തീകരിക്കുന്നത് വരെ ആ ഇഞ്ചക്ഷൻ കൊടുത്ത് ആ കോഴ്സ് പൂർത്തിയായാൽ ഇത്തരമൊരവസ്ഥയിൽ നിന്ന് അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ് ശുഭാപ്തി വിശ്വാസം. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ മുഖ്യരക്ഷാധികാരിയായും മെമ്പർ KD പ്രവീൺ ചെയർമാനും വികസനകാര്യ സമിതി ചെയർമാൻ KK ജോയ് കൺവീനറുമായുള്ള 101 അംഗ കമ്മിറ്റിയാണ് ചികിത്സാ സഹായത്തിന് നേതൃത്വം നൽകുന്നത്. സംഭാവനകൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെറുപുഴ ശാഖയിൽ ആരംഭിച്ചിട്ടുള്ള അക്കൌണ്ട് മുഖേന നൽകാവുന്നതാണെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി മലബാർ കലാപം 100ാം വാർഷികത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന പ്രസിഡന്റ് SS സതീഷ് ഉദ്ഘാടനം ചെയ്തു. AKG ഭവനിലെ TI ഗോവിന്ദൻ ഹാളിൽ മലബാർ കലാപം വിവാദങ്ങളും വസ്തുതകളും എന്ന വിഷയം അവതരിപ്പിച്ച് സംസ്ഥാന പ്രസിഡന്റ് SS സതീഷ് ഉദ്ഘാടനം ചെയ്തു. ാലത്തെ ഈ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അവരുടെ ആവിഷ്കാരങ്ങൾ പുറത്തു വയ്ക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരിടത്തിന്റെ പേര് എന്നാണ് അതിന്റെ ഒരു അർത്ഥമായി നാം കാണുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് VK നിഷാദ് അധ്യക്ഷനായി. ചരിത്രം എന്ന സമരായുദ്ധം എതിർദിശ മാസിക എഡിറ്റർ PK സുരേഷ് കുമാർ അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സരിൻ ശശി, ജില്ലാ വൈസ് പ്രസിഡന്റ് AV രഞ്ജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗം PP അനീഷ, ബ്ലോക്ക് സെക്രട്ടറി GLിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ദേശീയപാതാ വികസനം ഒരിക്കൽ കൂടി എത്തിയതോടെ കരിവെള്ളൂർ അടിമുടി മാറുകയാണ്. പെട്ടെന്ന് തിരിച്ചറിയാനാവാത്ത വിധം കരിവെള്ളൂരിന്റെ മുഖച്ഛായ മാറിക്കഴിഞ്ഞു. 2-ാമത്തെ ദേശീയപാതാ വികസനം കരിവെള്ളൂരിനെ അടിമുടി മാറ്റിക്കഴിഞ്ഞു. കെട്ടിടങ്ങളും കടകളും പൊളിച്ചു മാറ്റിക്കഴിഞ്ഞു. ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ വിദൂരതയിൽ മാഞ്ഞുപോകുന്ന റോഡുകൾ കാണാം. കടകളൊക്കെ പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയും ഉൾഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. 1990 ദേശീയപാതാ വികസനമെത്തിയപ്പോൾ വ്യാപാരികൾ കടമുറികൾ ഒഴിഞ്ഞുകൊടുത്തിരുന്നു. എന്നാൽ ഇത്തവണ ദേശീയപാത 6 വരിയാകുമ്പോൾ മരങ്ങളെയും കെട്ടിടങ്ങളെയും അപ്പാടെ തുടച്ചു നീക്കിയിരിക്കുകയാണ്. കാലത്തിനനുസരിച്ച് പുതിയ കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും എത്തിക്കഴിഞ്ഞു. പഴയതിനെ ഗൃഹാതുരതയുണർത്തുന്ന ഓർമ്മ മാത്രം. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ബാലപഞ്ചായത്ത് പുനഃസംഘടനയും സൈക്ലിംഗ് ക്ലബ്ബ് രൂപീകരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. CDSന്റെ നേതൃത്വത്തിൽ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ബാലപഞ്ചായത്ത് രൂപീകരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സൈക്ലിംഗ് ക്ലബ്ബ് എന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടനവും അതുപോലെ ഓണാഘോഷത്തിന് ഓൺലൈനായിട്ട് നമ്മുടെ CDS കോവിഡ് കാലത്ത് ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഇവിടെ സമ്മാനങ്ങൾ വാങ്ങിയ കുട്ടികൾ ഒരുപാട് സമ്മാനങ്ങൾ ഓൺലൈനായി പരിപാടികൾ നടത്തിക്കൊണ്ട്. CDS ചെയർപേഴ്സൺ KP ഗീതയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് TI ഗോപാലൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CBാലകൃഷ്ണൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ Pശ്യാമള, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ Aഷീജ എന്നിവർ പ്രസംഗിച്ചു. PV നാരായണൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി M ചന്ദ്രശേഖരൻ,
ഉപസമിതി കൺവീനർ എ കെ രമ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. പുതിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞയും ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന മത്സര പരിപാടികളുടെ സമ്മാനദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ കരവള്ളൂർ. ടി വി രാജേഷിന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് ഐ ഡി. ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ടി വി രാജേഷ് ജില്ലാ പോലീസ് ചീഫിന് പരാതി നൽകി. കല്യാശ്ശേരി മണ്ഡലം എം എൽ എ എന്ന പേരിൽ വ്യാജ ഫേസ്ബുക്ക് ഐ ഡി നിർമ്മിച്ച് പണം ആവശ്യപ്പെടുന്നതായാണ് പരാതി. ടി വി രാജേഷിന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഫേസ്ബുക്കിൽ വ്യാജ ഐ ഡി ഉണ്ടാക്കുകയും ഇതിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നതായുമാണ് പരാതി. ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ടി വി രാജേഷ് ജില്ലാ പോലീസ് ചീഫിന് പരാതി നൽകിയിട്ടുണ്ട്. തന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഫേസ്ബുക്കിൽ വ്യാജ അക്കൌണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇതിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരം മെസ്സേജുകളിൽ ആരും വഞ്ചിതരാകരുതെന്നും ടി വി രാജേഷ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ശബരിമല മാളികപ്പുറം നിയുക്ത മേൽശാന്തിമാർക്ക് ഒക്ടോബർ 26 അതിയടം അയ്യപ്പൻകാവിൽ സ്വീകരണം നൽകും. ശബരിമല മേൽശാന്തി കണ്ടിയൂർ നീലമന ഇല്ലത്ത് പരമേശ്വരൻ നമ്പൂതിരി, മാളികപ്പുറം മേൽശാന്തി അതിയടം കുറുവക്കാട്ടില്ലത്ത് ശംഭു നമ്പൂതിരി എന്നിവർക്കാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. സ്വീകരണ പരിപാടി എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും. എം വിജിൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും. ചിറക്കൽ കോവിലകം സി കെ രവീന്ദ്രവർമ്മ വലിയരാജ ദീപം തെളിയിക്കും. സംസ്ഥാന ഉന്നോകക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. അയ്യപ്പൻകാവ് സേവാ സമിതി പ്രസിഡന്റ് എം വി വേണുഗോപാലൻ അധ്യക്ഷത വഹിക്കും. ചെറുതാഴം പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ ടി വി ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ക്ഷേത്രം ഊരാളൻ പാപ്പിനോട്ടിലെത്തി ശിവദാസൻ നമ്പൂതിരി, വി വി വിജയൻ, സി ടി ദാമോദരൻ എന്നിവർ സംബന്ധിക്കും. ശബരിമല മേൽശാന്തിയുടെ പൂർവാശ്രമവും മാളികപ്പുറം മേൽശാന്തിയുടെ ജന്മഗൃഹവും സ്ഥിതി ചെയ്യുന്ന അതിയടത്ത് വടക്കേ മലബാറിൽ ഇരുവർക്കും നൽകുന്ന ഏക സ്വീകരണമാണെന്ന് വി വി വിജയൻ, എം സഹദേവൻ, എം വി വേണുഗോപാലൻ, കെ വി ദിവാകരൻ, സി രാജീവൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. എല്ലാ വീട്ടിലും പച്ചക്കറി കൃഷി വിഷമുക്ത അടുക്കള പദ്ധതിയുടെ ഉദ്ഘാടനം മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ നിർവഹിച്ചു. കുളപ്പുറം ഈസ്റ്റിലെ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഭഗത് സിംഗ് സാംസ്കാരിക വേദി, കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം തുടങ്ങിയ വായനശാലകളുടെയും ആഭിമുഖ്യത്തിലാണ് പദ്ധതി. മുഴുവൻ വീടുകളിലും കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുളപ്പുറം ഈസ്റ്റിലെ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഭഗത് സിംഗ് സാംസ്കാരിക വേദി, കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം തുടങ്ങിയ വായനശാലകളുടെയും ആഭിമുഖ്യത്തിൽ വിഷമുക്ത അടുക്കള എന്ന പേരിൽ തുടങ്ങിയ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം സി പി ഐ എം മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ നിർവഹിച്ചു. ചടങ്ങിൽ ഓരോ സംഘടനയിൽ നിന്നും വായനശാല കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുത്ത വളണ്ടിയർമാർക്കുള്ള പരിശീലനം നൽകി. കൂടാതെ കൃഷികൾക്കായുള്ള വിത്തും വളവും നൽകി. വളണ്ടിയർമാർക്കുള്ള ക്ലാസ് ശ്രീധരൻ നമ്പൂതിരി കൈകാര്യം ചെയ്തു. ടി വി ഉണ്ണികൃഷ്ണൻ, മുരളി എൻ, വി വി ഗോവിന്ദൻ, പ്രീത പി കെ, ശിവാനി രാജേഷ്, ശിവകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ചെറുതാഴം പഞ്ചായത്ത് സമ്മേളനം പിലാത്തറ പാഠ്യമന്ദിരത്തിൽ നടന്നു. സി ഐ ടി യു മാടായി ഏരിയ ജോയിന്റ് സെക്രട്ടറി വി വി മുരളി ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ പാഠ്യമന്ദിരത്തിൽ നടന്ന അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ചെറുതാഴം പഞ്ചായത്ത് സമ്മേളനം സി ഐ ടി യു മാടായി ഏരിയ ജോയിന്റ് സെക്രട്ടറി വി വി മുരളി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യവും പ്രസക്തവുമാണ്. ഞാൻ അത് പറയാൻ വേണ്ടി കാരണം നോക്കാം, നമ്മുടെ രാജ്യം ഇന്ന് അതിഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ടി വി അജിത അധ്യക്ഷത വഹിച്ചു. എം രവീന്ദ്രൻ, കെ പി സരോജിനി, എം എം അനിത, കെ വി ഓമന തുടങ്ങിയവർ സംബന്ധിച്ചു. ഭാരവാഹികളായി ടി ശ്രീകലയെ പ്രസിഡന്റായും കെ പി സരോജിനിയെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. പെൻഷൻ 1600 നിന്ന് 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷ തനിയെ ഉരുണ്ട് വൈദ്യുതി തൂണിലിടിച്ചു മറിഞ്ഞു. കാക്കയം ചാലിൽ ഞായറാഴ്ച രാവിലെയായിരുന്നു അപകടം. കാക്കയംചാല വളവിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയാണ് തനിയെ ഉരുണ്ട് സമീപത്തെ വൈദ്യുതി തൂണിലിടിച്ച് റോഡിന് താഴേക്ക് മറിഞ്ഞത്. ആക്രി സാധനങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോകാനെത്തിയ വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് വണ്ടി തിരികെ റോഡിലെത്തിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. സി പി ഐ എം മാടായി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പാണപ്പുഴ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു.
നവംബർ 2-3 തീയതികളിൽ പാണപ്പുഴയിലാണ് CPIM മാടായി ഏരിയ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായാണ് വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. പാണപ്പുഴ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് MVG MLA ഉദ്ഘാടനം ചെയ്തു. പാർട്ടി കോൺഗ്രസിൽ മുന്നോടിയായുള്ള വിവിധ സംഘടനാ സമ്മേളനങ്ങൾ CPIM സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ എറണാകുളത്തും കണ്ണൂർ ജില്ലാ സമ്മേളനം നമ്മുടെ ഏരിയയിൽ മാടായി ഇരുവിരുത്തും പാർട്ടിയുടെ ഏരിയ സമ്മേളനം പാണപ്പുഴയിൽ വെച്ച് ഈ വരുന്ന 2-3 തീയതികളിൽ സംഘടിപ്പിക്കുകയാണ്. ടി വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ പത്മനാഭൻ, PP പ്രകാശൻ, കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 6 ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിച്ചത്. ഫൈനൽ മത്സരത്തിൽ റെഡ് സ്റ്റാർ ആലക്കാടിനെ 1-2 രണ്ട് സെറ്റുകൾ നേടി റിവർ സ്റ്റാർ പറവൂർ പരാജയപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലയൺസ് ക്ലബ് പിലാത്രയുടെയും പെരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിയാരം CIKV ബാബു ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് പെരിയാരം CIKV ബാബു ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ആകർഷകമായി തോന്നുന്ന സംഗതി ഇവിടെ ഒരു യുദ്ധത്തോട് ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയും തെക്കേ ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം വരികയും ചെയ്യുക. ലയൺസ് ക്ലബ് പിലാത്തറയുടെയും പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആയുർവേദ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. പരിപാടിയിൽ TS വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. സിദ്ധാർത്ഥൻ വണ്ണാരത്ത്, ഡോക്ടർ PM മധു, KP ചന്ദ്രൻ, MV ശംഭു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഇലക്ട്രിക്കൽ വയർമെൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. SSLC +2 വിജയികളെയാണ് അനുമോദിച്ചത്. CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കടുത്ത വർഷ ഏരാധിപത്യ മുന്നണി ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ ഓൺലൈൻ പഠനത്തിന് വേണ്ടി എല്ലാ പ്രദേശത്തും എല്ലാ കുട്ടികൾക്കും സന്തോഷ് KV അധ്യക്ഷനായി, ഹരീഷ് കുമാർ, സുധീർ രേജി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഋഷികേശ്, അതുൽ PV, അനാമിക PI, ആർഷ KV, ആദിത്യ CI തുടങ്ങിയ കുട്ടികൾക്കാണ് അനുമോദനം ഏർപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി DYFI. DYFI കോറോം മേഖലാ കമ്മിറ്റിയുടെ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് വിവിധ പ്രവർത്തനങ്ങൾ നടത്തി സ്കൂളുകൾ മോടികൂട്ടിയത്. നവംബർ 1-ന് സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി മേഖലാ പരിധിയിലെ മുക്കോത്തടം സ്കൂളിൽ DYFIയുടെ നേതൃത്വത്തിൽ പെയിന്റിംഗ് വർക്കുകൾ നടത്തി. കോറോം ദേവി സഹായം സ്കൂൾ, കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. DYFI മേഖലാ സെക്രട്ടറി KP രാഹുൽ, വിപിൻ TT, അഖിൽ തറമൽ, വിജേഷ് പള്ളിത്തറ എന്നിവർ നേതൃത്വം നൽകി. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ നവംബർ 1-ന് തുറക്കുകയാണല്ലോ. അതിന്റെ ഭാഗമായിട്ട് വിദ്യാലയ ശുചീകരണം അതുപോലെ വിദ്യാർത്ഥി പെയിൻറ്റിങ്ങൊക്കെ നമ്മുടെ നാട്ടിലെ യുവജൻ സംഘടനയായ ഫോറം വിശ്വവിദ്യാലയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാലയം പെയിന്റ് അടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.